കാപ്പ എന്ന് പറയുന്ന പടം ഞാൻ ഇന്ന് കാണാൻ പോവുകയാണ്. ഏത് തിയേറ്ററിലാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്തുള്ള ഏരിയസ് പ്ലസ് തിയേറ്ററിലാണ്. ഞാൻ റിവ്യൂ ഒക്കെ എടുക്കാൻ പോണ തിയേറ്ററിൽ തന്നെയാണ് ഈ കാണാൻ പോകുന്നത് ഈ സിനിമ. ഈ സിനിമ ആ തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സൗണ്ടും ക്വാളിറ്റിയും സ്ക്രീനും അടിപൊളിയാണ്. അവിടെയാണ് ഞാൻ മിക്ക സിനിമകളും കാണാൻ പോകുന്നത്. അങ്ങനെയാണ് ആ തിയേറ്റർ തിരഞ്ഞെടുത്തത്. ഞാൻ കൈരളി തിയേറ്ററിലാണ് കാണാൻ പോയിരുന്നത്. ബട്ട് എനിക്ക് ആ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓഡി ഫൈവിലാണ് ഈ ചിത്രം കാണാൻ പോകുന്നത്. 10:30 ഷോ. ഇപ്പൊ തന്നെ ടൈം എത്രയും? 10:30. അങ്ങനെ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്, പടം കാണാൻ പോവുകയാണ്. ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നമുക്ക് തിയേറ്ററിലോട്ട് പോവാം, തപക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എത്ര കേട്ടാ? അങ്ങനെ തിയേറ്റർ എത്തിയിരിക്കുകയാണ്. അതാ എസ് എല്ല് ടൈമായതാ, 10:25 ഷോ ടൈം തുടങ്ങാറായി. ഓ ഇവിടെ ആണോ? ഓ അപ്പം തിയേറ്ററിൽ കയറിയതായി ഷോ തുടങ്ങിയിട്ടുണ്ടായില്ലെന്നറിയില്ല. ഗൈസ് ഓഡി ഫൈവിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ കാപ്പ പടം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഒറ്റ വാക്കി പറയാം, എനിക്കിഷ്ടപ്പെട്ടു. വലിയ എന്താ പറയാ, വലിയ രീതിയിൽ ആടി പൊളി വേറെ ലെവൽ അങ്ങനെയൊന്നുമല്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. പിന്നെ ഷാജി കാലേ സാറിന്റെ ഡയറക്ഷനും മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട്, കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളവരെ തോന്നി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അഭിനയം, അഭിനയത്തിലോട്ട് കടക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ഒരാളെ വെച്ച് പറയാൻ പറ്റില്ല, എല്ലാവരും അവരുടെ റോള് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രാജുവേട്ടന്റെ ജഗദീഷ് ഏട്ടന്റെ ഒക്കെ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ പറയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജുവേട്ടന്റെ ഒരു ഇടുപ്പും മാസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ആസിഫയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ട കേട്ടോ, ആ ഒരു ഇമോഷൻ ആയാലും അഭിനയിക്കണം. പുള്ളി പാവം പിടിച്ചൊരു ക്യാരക്ടറാണ് ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ. കൊട്ടമധു പക്ക മാസ്. പിന്നെ ജഗദീഷ് ഏട്ടനും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവരെ മൂന്നുപേരെയാണ് എനിക്ക് ഇവരെ മൂന്ന് പേരെയാണ് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, എല്ലാവരും അവരവരുടെ റോള് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. BGM വർക്കാണ് എന്റെ മോനെ. തിയേറ്ററിലൊക്കെ ആ BGM കേട്ടപ്പോ എന്റെ ചെവിയിൽ ആ മുഴക്കം എപ്പോഴും മാറണല്ല. ആ BGM ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സിനിമയ്ക്ക് ഞാൻ റൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5-4 കൊടുക്കാം. കണ്ടു നോക്കുക, അല്ല ബോറൊന്നും അടിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അത്രേ ഉള്ളൂ. ആ പിന്നെ ഒരു കാര്യം, ഇത് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചെറിയ രീതിയിൽ വ്ളോഗ് പോലെ ഒരു മൂവി കണ്ടിട്ട് ഇങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു കാര്യങ്ങളും പറയാം, എനിക്കിങ്ങനെ റിവ്യൂ ആയിട്ട് അങ്ങനെ പറയാറിയില്ല. ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുള്ളൂ. അല്ല ഇങ്ങനെ റിവ്യൂ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ മാക്സിമം പടം കണ്ട് അതിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. റിവ്യൂ ആയിട്ടൊന്നുമില്ല, എൻ്റെ അഭിപ്രായം, ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുക.